ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കാർഷിക സേവന കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി കൃഷിവകുപ്പ് 600,000 രൂപ അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. കൂടാതെ 50 സെന്റ് സ്ഥലം ഏറ്റെടുത്ത് നഴ്സറി തുടങ്ങാനുള്ള പദ്ധതിയും കൃഷിവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാർഷിക സേവന കേന്ദ്രം നവീകരണവുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പക്ഷേ ഏത് നിലയിൽ അത് ഉപയോഗിക്കണമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വച്ചിട്ടുള്ള ഒരു നിർദ്ദേശം ഒരു നഴ്സറി പുതിയതായിട്ട് രൂപീകരിച്ച് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു നിർദ്ദേശമാണ്. അതല്ലാത്ത മറ്റ് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം. 50,000 രൂപ കൊണ്ട് പൂർത്തീകരിക്കാവുന്ന മറ്റ് നിർദ്ദേശങ്ങൾ ആർക്കെങ്കിലും മുന്നോട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിത മനോജ്, വിവിധ ജനപ്രതിനിധികൾ, കാർഷിക സേവന കേന്ദ്രത്തിന് കീഴിലെ സേവനദാതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എൻ ലൈറ്റ് ന്യൂസ്, ഇരിങ്ങാലക്കുട.